പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ദളവയായിരുന്ന, അതായത് പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് 1809 ജനുവരി 11 നടത്തിയ പ്രസ്താവനയാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. ചരിത്രകാരന്മാരിൽ ചിലർ ഇതിനെ കേരള ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവമായി പരിഗണിക്കുമ്പോൾ മറ്റു ചിലർ മഹാരാജാവിൻ്റെ അനുവാദം കൂടാതെ പുറപ്പെടുവിച്ച ഇത് വെറുമൊരു പ്രസ്താവന മാത്രമാണെന്ന് തള്ളിക്കളയുന്നു. 1765 തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കൽക്കുളം ഗ്രാമത്തിൽ കുഞ്ഞുമായിട്ടി പിള്ളയുടെയും വള്ളിയമ്മ തങ്കച്ചിയുടെയും മകനായിരുന്ന വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. വീഡിയോയുടെ ആവശ്യത്തിനും നിങ്ങൾക്കുള്ള അറിവിലേക്കുമായി കുണ്ടറ വിളംബരം അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്താവനയാണ് ഇനി വായിക്കുന്നത്. ശ്രീമത് തിരുവിതാംകോട്ട് സംസ്ഥാനത്തു നിന്നും ഈ സമയത്തും എന്തും ചെയ്തതല്ലാതെ നിലനിൽക്കയില്ലെന്ന് കണ്ട് തുടങ്ങേണ്ടി വന്ന കാര്യത്തിൻ്റെ നിർണയവും അവസരവും ഈ രാജ്യത്ത് മഹത്തുക്കൾ, മഹാബ്രാഹ്മണർ, ഉദ്യോഗസ്ഥന്മാർ മുതൽ ശൂദ്രർ വരെ കീഴ്പരിശവരെയുമുള്ള പല ജാതി കുടിയാനവന്മാരുടെ പരബോധം വരേണ്ടതിനായിട്ട് എഴുതി പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരമാണിത്. പരശുരാമ പ്രതിഷ്ഠയിലുണ്ടായ മലയാളവും ഈ സംസ്ഥാനവും തുടങ്ങിയ നാൾ മുതൽ ചേരമാൻ പെരുമാൾ വംശം വരെയും പരിപാലനം ചെയ്യും. കാലത്തും അതിന് കീഴ് തൃപ്പാദ സ്വരൂപത്തേക്ക് തിരുമൂപ്പ് മടക്കി ബഹുതലമുറയായിട്ട് ചെങ്കോൽ നടത്തി അനേകമായിരം സംവത്സരത്തിനിടയിലും ഈ രാജ്യം ഇടപെട്ടും ഒരു ചോദ്യത്തിനും ശല്യത്തിനും ഇടവന്നിട്ടുമില്ല. 933 നാട് നീങ്ങിയ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു, ദൂരദൃഷ്ടിയാൽ മേൽക്കാലം വരവിൻ്റെ വിപരീതം കണ്ട് ഇനി ഈ ബ്രാഹ്മണ വംശത്തിലുള്ളവർ വഹിക്കയില്ലെന്ന് വെച്ച് നിശ്ചയിച്ച് രാജ്യത്തിന് പൂവോടും നീരോടും കൂടെ ശ്രീപത്മനാഭസ്വാമിയുടെ തൃപ്പടിയിൽ ദാനവും ചെയ്തു. മേൽപ്പട്ടും വാഴുന്ന തമ്പുരാക്കന്മാരും അവിടുത്തെ ആളായിട്ടിരുന്ന കാര്യം വിചാരിക്കുകയും അവർക്ക് രാജ്യഭോഗ്യങ്ങളെക്കാളുമധികം തപോനിഷ്ഠമായിട്ട് വ്രതനിയമങ്ങളും അനുഷ്ഠിച്ചും താൻ ദുഃഖിച്ചും കുട്ടികൾക്ക് സുഖം വരുത്തിയും അതിനൊരു കുറവും വരുത്താതെ ഇരിക്കേണ്ടുന്നതിന് മേൽ രക്ഷയായിട്ട് ഈശ്വരസേവ, ഭദ്രദീപം, മുറജപം, അന്നസത്രം ആദ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങളെ നടത്തി കാലം കഴിച്ചു കൊള്ളുകയെന്നും വെച്ച് നിശ്ചയിച്ച് ചട്ടം കെട്ടി കുട്ടികൾക്ക് സുഭിക്ഷിതമായിട്ട് കഴിഞ്ഞു വരുന്നതിനാൽ ഇപ്പോൾ ഈ കലിയുഗത്തിങ്കൽ ഹിമവത്സേതു പര്യന്തം ഇതുപോലെ ധർമ്മ സംസ്ഥാനം ഇല്ലെന്നുള്ള കീർത്തി പൂർണ്ണമായി ഇരിക്കപ്പെട്ടതിന് സർവപേരും പ്രസിദ്ധമായിട്ട് അറിഞ്ഞിരിക്കുമല്ലോ. മമ്മുദല്ലികാൻ ആർക്കാട് സുബേദയും കെട്ടി തൃച്ചിനാപ്പള്ളിയിൽ വന്നു. ദക്ഷിണശമയും ഒതുക്കിയതിൻ്റെ ശേഷം അവിടത്തേക്ക് മിത്രഭാവമായിട്ട് ചെല്ലണമെന്നും വെച്ച് ആണ്ടൊന്നിന് 6000 രൂപയും ഒരാനയും നദിയായിട്ട് കൊടുക്കത്തക്കവണ്ണം പറഞ്ഞു വെച്ച് കൊടുത്ത് വന്നതല്ലാതെ ഈ രാജ്യം ഇടപെട്ടു. ഒരു ചോദ്യത്തിനും ശല്യത്തിനും ഇടവന്നിട്ടുമില്ല. അങ്ങനെയിരിക്കുന്ന സംഗതിയെങ്കിൽ ടിപ്പു സുൽത്താനും ഇങ്കരേസു കൊമ്പഞ്ഞിയും പ്രബലമായിട്ട് വരിക കൊണ്ടും അതിൽ രണ്ടിൽ കൊമ്പഞ്ഞി ആളുകൾക്ക് നേരും വിശ്വാസവുമുണ്ടെന്നും അവരെ വിശ്വസിച്ചാൽ ചതിക്കയില്ലെന്നും നിശ്ചയിച്ചു. ആദ്യപൂർവമായിട്ട് 5 തെങ്ങിൽ കോട്ടയിടുന്നതിന് സ്ഥലവും കൊടുത്തു. അവരെ അവിടെ ഉറപ്പിച്ചു. നിനവിനാൽ ടിപ്പു സുൽത്താനോട് പകച്ചു പടയെടുത്തു. അവരെ സ്നേഹിപ്പാൻ ഇടവരിക്കുകയും ചെയ്തു. പിന്നത്തേതിൽ കാര്യവശാലുള്ള അനുഭവത്തിൽ ഇവരെ സ്നേഹിച്ചത് നാശത്തിനും വിശ്വസിച്ചത് നമ്മുടെ കുടുംബത്തിലുള്ളവരും കൂടെ കൂടിയിട്ടുള്ള കാര്യസ്ഥന്മാരിൽ ചിലരും കൊമ്പഞ്ഞി രാജ്യത്തിൽ ചെന്ന് പാർത്തുകൊള്ളണമെന്നും അവിടെ ചെന്ന് പാർത്താൽ ഇവർക്ക് വേണ്ടുന്ന ശമ്പളവും മാന്യമര്യാദയും നടത്തിക്കൊടുക്കണം. അതിൻ്റെ ശേഷം രാജികാര്യം ഇടപെട്ടുള്ളതൊക്കെയും പ്രസിഡന്റ് മക്കാളി തന്നെ പുത്തനായി ചട്ടം കെട്ടി നടത്തിക്കൊള്ളുമെന്നും ആയതിന് താമസം കാണുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ആരംഭമാകുന്നു എന്നും എഴുതി ഇപ്രകാരം തന്നെ തിരുമനസ്സറിയുന്നതിനും കൈതം കൊടുത്തയക്കൊണ്ടും പ്രാണഹാനി വരയിൽ വരുമെന്നാകിലും ഇങ്ങനെയുള്ള രാജ്യദ്രോഹത്തിനും ജനദ്രോഹത്തിനും ഉൾപ്പെടുകയില്ലെന്നും പറഞ്ഞ് തള്ളിക്കളയുകയാൽ രണ്ടാമത് റസിഡന്റ് മക്കാളി ഈ രാജ്യത്തിന് ഉടയാതിരിക്കുന്ന തിരുമനസ്സിലെയും ശേഷം കാര്യസ്ഥന്മാരെയും ബോധിപ്പിക്കാതെ കടലുവഴിക്ക് ഏതാനും സേൾജർ വെള്ളക്കാരെയും കൊല്ലത്തിറക്കി അവരുടെ വകയിൽ അവിടെയുണ്ടായിരുന്ന സ്ത്രീജനങ്ങളെയും വസ്തുവകകളെയും മറുദിക്കിലും ഒരുക്കി അക്രമങ്ങളായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഈ സംസ്ഥാനത്തു നിന്നും ഇതിനു മുമ്പിലും ഇപ്പോഴും അവരോട് യുദ്ധം ചെയ്യണമെന്നും നിരൂപിച്ചിട്ടില്ലായകൊണ്ടും ഇപ്പോൾ ഇവർ തുടങ്ങിയിരിക്കുന്നതിനെ പ്രതിക്രിയയായിട്ട് ചെയ്ത് നിലനിൽക്കാതെ മുമ്പിച്ച് സംശയിച്ചാൽ പിന്നത്തേതിൽ അതുകൊണ്ടുവരുന്ന വൈഷമ്യങ്ങളെ ആരും സഹിക്കാനും കാലം കഴിപ്പാനും നിർവാഹമുണ്ടായി വരുന്നതുമല്ല. അതിൻ്റെ വിവരങ്ങൾ ചുരുക്കത്തിൽ എഴുതുന്നതെന്നാൽ ചതുവ് മാർഗത്തിൽ രാജ്യം അവരുടെ കൈവശത്തിലാകുന്നത് അവരുടെ വംശപാരമ്പര്യം കൊണ്ടും അതിൽ വണ്ണം രാജ്യം അവരുടെ കൈവശത്തിലായാൽ കോയിക്കൽ കൊട്ടാരം, കോട്ടപ്പടി ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ അവരുടെ പാറാവും വരുതിയുമാക്കി തീർത്ത്
രാജ്യമുദ്ര, പല്ലക്ക് പൗരുഷമുൾപ്പെട്ട ബഹുമാനങ്ങളും ദേവാലയം ബ്രഹ്മാലയം ബന്ധിപ്പിച്ചിട്ടുള്ള ശവവട്ടങ്ങളും നാട്ടുകൂട്ടവും നിർത്തി ഉപ്പുമുതൽ സർവസവവും കുത്തകയായിട്ട് ആക്കിത്തീർത്ത് തരിശുകിടക്കുന്ന നിലവും അളന്ന് കുടികുത്തകയായിട്ടും കെട്ടി നിലവരി തെങ്ങുവരി ഉൾപ്പെട്ട അധിക കരങ്ങളും കുടികളിൽ കൂട്ടിവച്ച് അല്പപിഴയ്ക്ക് നീചന്മാരെ കൊണ്ട് ശിക്ഷയും കഴിപ്പിച്ച് ക്ഷേത്രങ്ങളിൽ കുരിശും കൊടിയും കെട്ടി വർണ്ണഭേദമില്ലാതെ ബ്രാഹ്മണ സ്ത്രീ മുതലായ സംസർഗവും ചെയ്ത് യുഗഭേദം പോലെ അധർമ്മങ്ങളായിട്ടുള്ള വട്ടങ്ങൾ ആക്കിത്തിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതൊന്നും ഈ രാജ്യത്തിൽ സംഭവിക്കാതെ രാജധർമ്മത്തെ നടത്തിയുള്ള മര്യാദയ്ക്ക് അഴിവ് വരാതെ ഇരിക്കേണ്ടതിന് മനുഷ്യയത്നത്തിൽ ഒന്നും കുറഞ്ഞുപോയെന്നുള്ള അപഖ്യാതി ഉണ്ടാക്കാതെ ഇരിക്കാൻ ആകുന്നിടത്തോളമുള്ള പ്രയത്നങ്ങൾ ചെയ്യുകയും പിന്നത്തേതിൽ ഈശ്വരാനുഗ്രഹം പോലെ വരുന്നതൊക്കെയും സഹിക്കുകയും യുക്തമെന്നും നിശ്ചയിച്ചത്രേ അവർ തുടങ്ങിയിരിക്കുന്നതിനെ പ്രതിക്രിയയായിട്ട് ചെയ്യേണ്ടി വന്നു എന്നും 1984 മകരമാസം 1st കുണ്ടറ ദളവ തമ്പി ചെമ്പകരാമൻ വേലായുധൻ തിരുവിതാംകൂർ ദിവാൻ. കുണ്ടറ വിളംബരം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. മുൻപ് പറഞ്ഞതുപോലെ അത് അടുത്ത വീഡിയോയ്ക്ക് പ്രചോദനമാകും.